അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിപ്പർപ്പസ് ജിം എക്യുപ്മെൻറ്റ്. മൾട്ടിപ്പർപ്പസ് ജിം ബെഞ്ചാണ് ഈ കാണുന്നത്. ഇതിൽ എട്ടോളം വർക്കൗട്ട് ചെയ്യാമെന്നാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോം ജിം വെയ്റ്റ് സെറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കണ്ട് ഹോം ജിം ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കൊരു ബെഞ്ച് വന്നിട്ടുണ്ട്. കടന്ന് വർക്കൗട്ടിനെ പറ്റിയ ഒരു ബെഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോയാണ്. പിന്നെ ഇവിടെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലീൻ ആക്കിയ സ്ഥലത്താണ് ഹോം ജിം ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബെഞ്ചിൻ്റെ സെറ്റപ്പ് കേട്ടോ. ഈ കാണുന്ന ബെഞ്ചിൻ്റെ സെറ്റപ്പിന് ഇതെല്ലാം ഒരെണ്ണം എടുത്തിട്ട് അസംബ്ലി ചെയ്യേണ്ട കാര്യമുണ്ട്. അത് അസംബ്ലി ചെയ്യേണ്ട മാനലും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം. ഇത് അസംബ്ലി ചെയ്തിട്ടുള്ള ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കാണാൻ കാരം. ഈ വീഡിയോ തന്നെ കാണാൻ കാരം. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് ഞാൻ എടുക്കട്ടെ, കാണിച്ചിട്ട് എന്തൊക്കെയുള്ളത്. ഈ ടൈപ്പ് രണ്ട് സ്റ്റാൻഡ് ഉണ്ട്. ഇത് നമ്മുടെ മാനലൊന്നും കാണാമല്ലോ കേട്ടോ. അതാണ് ഇതാണ് ഫസ്റ്റ് ഫ്രെയിം എന്ന് തോന്നുന്നു. ഈ ഫ്രെയിം ഇതേപോലത്തെ ബാക്കി ഇതിൻ്റെ യോജിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചുതരാം. അസംബിൾ ചെയ്യണത് എങ്ങനെയാണ് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ മാനലും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അതെങ്ങനെ യോജിപ്പിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ഫ്രെയിം സെറ്റ് ആക്കട്ടോ. അതിന് സെക്കൻഡ് ഫ്രെയിമാണ് സീറ്റ് ഫ്രെയിം. അപ്പോൾ ഇരിക്കാനുള്ള ഇരിക്കുന്ന ഒരു ഭാഗമായിട്ട് വരും അത് ഈ സീറ്റ്. പിന്നെ അതിൻ്റെ പോലെ അതിൻ്റെ വലിയ സീറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പൊസിഷൻസ് മാറ്റി കളിക്കാൻ പറ്റിയ വലിയ സീറ്റ് വരുന്നുണ്ട്. ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഈ സെക്കൻഡ് ഫ്രെയിം ഫസ്റ്റ് ഫ്രെയിമിലേക്ക് യോജിക്കുന്ന പരിപാടി നടത്തി ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മാനൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട്, മാനൽ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണത്. ഇരിക്കാൻ വലിയ സീറ്റാണ്, വലിയ സീറ്റിന് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ വലിയ സീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ഫ്രെയിം നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി അസംബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സെക്കൻഡ് ഫ്രെയിം നമ്മൾ ഫസ്റ്റ് ഫ്രെയിം ഒന്ന് അസംബിൾ ചെയ്തിട്ട് ഇത് രണ്ടും പാടെ ഒന്ന് യോജിപ്പിക്കാണ്ട് അതാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോണത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രെയിം യോജിപ്പിക്കട്ടെ. ഫസ്റ്റ് ഫ്രെയിമിന് ആദ്യത്തെ ഒരു ഭാഗം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെറ്റ് ഫ്രെയിമും കൂടി യോജിച്ചാൽ ഫസ്റ്റ് ഫ്രെയിം ഫുള്ളായിട്ട് യോജിപ്പിച്ചു, ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫ്രെയിം സെറ്റാക്കി. ഇനി ഇതിമ്മക്ക് ഈ ബെഞ്ച് സെറ്റായി കഴിഞ്ഞാൽ രണ്ട് ഫ്രെയിം യോജിച്ചിട്ടോ. പിന്നെ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റും പ്ലൈസിൻ്റെ എക്യുപ്മെൻറ്റും കൂടി അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ടോ. ഇപ്പോൾ നമ്മൾ അടുത്ത് ബെഞ്ച് കൂടി സെറ്റാക്കിയിട്ട് ഫുൾ ഫ്രെയിം സെറ്റാക്കാൻ പോകണം. അതിന് മുന്നോടിയായിട്ട് ഇവിടെ കൊടുക്കുന്ന ഒരു റോഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലൈനൊക്കെ അടിക്കാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ ബെഞ്ചിൻ്റെ ഈ ഒരു അടിയത്തെ പ്ലാറ്റ്ഫോം ഒന്ന് അസംബിൾ ചെയ്യണം കാണിച്ചു തരാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്, ഫ്രെയിം ഫുൾ കംപ്ലീറ്റ് സെറ്റായി. നമുക്കിനി ഇരുന്ന് കിടന്നൊക്കെ വർക്കൗട്ട് ചെയ്യാൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. ജസ്റ്റ് എങ്ങനെ ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം. ഇനി ലെഗിന് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അതിവിടെ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് പരിപാടി ഞാൻ കാണിച്ചു തരാം ലെഗിനുള്ളത്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഫുള്ളായി. ഇനി കാണുന്ന കൂടി ഇനിമ അസംബിൾ ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൻ്റെ മാനൽ വെറുതെ ആണ്. ഈ മാനൽ വെറുതെ ഇതിൻ്റെ ചിത്രം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഘടിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ഫ്ലൈസ് അടിക്കണ രണ്ട് സൈഡിലെ രണ്ട് എക്യുപ്മെൻറ്റും കൂടി ഇതിന് അസംബിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അസംബിൾ ചെയ്ത് തരാം.
രണ്ട് സൈഡിലുണ്ട് ഫ്ലൈസ് അടിക്കാനുള്ള രണ്ട് എക്യുപ്മെന്റ് ഉണ്ട്. ഈ സൈഡിലുണ്ട് കേട്ടോ, രണ്ട് സൈഡിലുണ്ട്. ഫ്ലൈസ് അടിക്കാനുള്ള എക്യുപ്മെന്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ബെഞ്ച് ആർട്ടിസ്റ്റ് കളിക്കുമ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. ബെഞ്ച് നമ്മൾ താഴ്ത്തി വെച്ചാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫ്ലൈസ് എടുക്കാം. ടെസ്റ്റിന് ഫ്ലൈസ് അടിക്കാൻ പറ്റും. ഇതുപോലെ വർക്കൗട്ടൊക്കെ ഞാൻ ഫുള്ളായി അസംബിൾ ചെയ്ത് കഴിഞ്ഞ ശേഷം വെയിറ്റൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ലെഗിൻ്റെ കൂടി കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടോ. നമ്മളിന്ന് ലെഗിൻ്റെ ഈ ഒരു എക്യുപ്മെൻ്റ് കൂടി ഫിറ്റ് ചെയ്യണം. ലെഗിൻ്റെ എക്യുപ്മെൻ്റ് ഇത് അസംബിൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇതിങ്ങനെ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു രണ്ട് റോഡ്സ് ഉണ്ട്, ഈ രണ്ട് റോഡ്സ് ഈ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യണം, ലെഗ് വർക്കൗട്ട് ചെയ്യണം ഈ ഒരു എക്യുപ്മെൻ്റ് ജിമ്മ അസംബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആണോ. ഇനി നമ്മളൊന്ന് കംപ്ലീറ്റ് ടൈറ്റ് ആക്കേണ്ടത് കഴിഞ്ഞ് ഓൾ കംപ്ലീറ്റ്. പിന്നെ നമ്മൾ വെയിറ്റ് ഇട്ട് വേറെ വർക്കൗട്ട് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ വരും, ഇവിടെ ഫുള്ള് സെറ്റ് ആക്കിയിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ വരുന്നേ കാരണം ഇനി ഞാൻ ഫുൾ ടൈറ്റ് ആക്കിയിരുന്നു കൂടി ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മൾട്ടി പർപ്പസ് ജിം ബെഞ്ച് വർക്കൗട്ട് എക്യുപ്മെൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമേ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ മുതൽ വരും. ഈ ഒരു എക്യുപ്മെൻറ്റിന് 3300 രൂപ ആയത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വർക്കൗട്ട് ചെയ്യണ ഡംബിൾ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.